നോക്കുന്നത് മരുഭൂമിയിലെ കുറച്ച് സാധനങ്ങളെയാണ്. ഇത് ഈ കാണുന്ന ഈ വില നിന്നുകൊണ്ടിരിക്കുന്ന പേരാണ് ഒട്ടകം. ഈ ഒട്ടകത്തിന് വളരെ അപൂർവമായിട്ട് മരുഭൂമിയിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ്. വളരെ വളരെ അപൂർവമാണ്. ഇതിനെ കണ്ടുകിട്ടാൻ വലിയ പാടാണ്. ഇതിന് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ നാല് കാലും ഒരു നീളം കൂടിയ കഴുത്തും കണ്ടില്ലേ? വില പൊട്ടിക്കണ നോക്കി നോക്ക്. മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഇതിനെ പറഞ്ഞപ്പെടുന്നത്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കപ്പലിൽ നിന്ന് ഇതിനെ എന്തുകൊണ്ട് വിളിക്കുന്നു എനിക്ക് മനസ്സിലായില്ല സംഭവം. പിന്നെ ഇതിന് വലിയ തിന്നാനൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുടിക്കാനും തിന്നാനും കൊടുത്തില്ലെങ്കിലും കുറേ കാലം ഇത് ജീവിച്ചോളും. അഞ്ചെട്ട് ദിവസം ഇങ്ങോട്ട് പൊയ്ക്കോളും. ഇങ്ങനെ ഈ ചപ്പും ചോറൊക്കെ തിന്ന് ഇലയൊക്കെ തിന്ന് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പറയുക ഈ കാല് രണ്ട് നാല് കാലാണ് ഇതിനുള്ളത്. ഈ കാല് വെച്ച് മുന്നോട്ട് നടക്കുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, പിന്നോട്ടാണെന്ന് കഴിഞ്ഞാൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് ഇതിന് ഇരിക്കണം തോന്നി കഴിഞ്ഞാൽ ഇരിക്കും ചെയ്യുക കാല് വെച്ചിട്ട്. പിന്നെ ഇതങ്ങനെ എൻ്റെ എന്താ പറയുക വണ്ടിയുടെ മുകളിലെങ്ങാനും വന്ന് പെട്ടെൻ്റെ പൊന്നോ കഴിഞ്ഞു. നമ്മളും തീരും, പൊട്ടകത്തിൻ്റെ കാര്യം തീരുമാനമാവും, കയ്യിലുള്ള പൈസയും പോവും, ആകെ പണിയാവും. പിന്നെ വേറെന്ത് കാര്യം വെച്ച് കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ട് അങ്ങോട്ട് ഈ സാധനം വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരും. പക്ഷേ അത് പൈസ തരുന്ന നമ്മളെ വണ്ടിയൊക്കെ നാശമാക്കിയിട്ടാവും തരുന്നുണ്ടാവുക. ചിലപ്പോൾ പൈസ വാങ്ങാൻ നമ്മൾ ഉണ്ടായിരുന്നു വലിയ ഉറപ്പൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയ പോത്ത് പോലത്തെ സാധനം വന്ന് മേത്ത് വീണ് കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ഇതൊക്കെയാണ് ഒട്ടക വിശേഷങ്ങൾ. ഇനി കാണുന്നതാണ് കങ്കാരുവലി. മരുമയിൽ കാണുന്നത് ചാടി 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 പോകും രണ്ട് കാലിന്. നല്ല വലിയ എലി വാലൊക്കെ ഏറ്റ് ഇനി ആ അതേ പോകണം. അതാണ് ഈ ഉടുമ്പ് കാര്യത്തെ എമ്മാരി ഓട്ടാണ് പോയാൻ പോകുന്നതെന്നല്ല പിടുത്തുകൊണ്ടാ. പിന്നെ ഉറുമ്പ്, അവിടുത്തെ ഉടുമ്പ് ഇവിടുത്തെ ഉറുമ്പൊക്കെ ഒരുപോലെ തന്നെയാണ്, കട്ടുറുമ്പ്. എന്നാൽ ശരി, പിന്നെ കാണാം. ഓക്കെ.